ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ മാസം 27-ാം തീയതി, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ശിമയോനും അന്നായും. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കനികാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശിമയോൻ നീതിമാനും ഭക്തനുമായിരുന്നു. മിശിഹായെ കാണുന്നതിന് മുമ്പ് താൻ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഇത് എപ്പോൾ പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷേ യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണിത്. ഒടുവിൽ വാഗ്ദത്ത മിശിഹായെ കാണുമ്പോൾ ശിമയോന് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. തൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. നാം കാത്തിരിക്കുന്നതിൽ അത്ര നല്ലവരല്ല, പ്രത്യേകിച്ചും നീണ്ട കാത്തിരിപ്പുകളാകുമ്പോൾ. അന്ധകാരം നിറഞ്ഞ അവസാനമില്ലാത്ത ഒരു തുരങ്കത്തിൽ അകപ്പെട്ട പോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കുവാൻ ഇടയുള്ള ഒരു ചെറിയ തിരുവെഴുത്ത് ഉപദേശമുണ്ട്. 1, നിങ്ങളുടെ സ്വന്തം ധാരണയിൽ വിശ്വസിക്കരുത്. സുഭാഷിതങ്ങൾ 3:5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഇതിനർത്ഥം നാം നമ്മുടെ ഇതിനേക്കാൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ആശ്രയിക്കണം എന്നാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യോസർക്ക് എഴുതിയ 1 ലേഖനം 1:25 ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. 2, ദൈവവചനത്തിൽ നിങ്ങളുടെ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 130:5 ഇങ്ങനെ പറയുന്നു, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ദൈവം തൻ്റെ വചനം പാലിക്കുന്നതിനാൽ ദൈവവചനം നമ്മെ നിരാശപ്പെടുത്തുകയില്ല. 3, ദൈവം നിങ്ങളുടെ വാക്ക് കേൾക്കുന്നു എന്ന് അറിയുക. ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ നിലവിളിക്ക് കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെയല്ല. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്കാപ്രവാചകൻ്റെ പുസ്തകം 7:7. 4, പ്രതീക്ഷയോടെ കാത്തിരിക. ഇത് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ പ്രതീക്ഷ പോലെയാണ്. തൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിനുള്ള ആ 9 മാസത്തെ കാത്തിരിപ്പ് അവൾ വളരെ സന്തോഷപൂർവ്വം തരണം ചെയ്യുന്നു. കാരണം തനിക്ക് 9 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കും എന്നുള്ള ആ സന്തോഷത്തിൽ. സങ്കീർത്തനം 5:3 ഇങ്ങനെ പറയുന്നു, കർത്താവേ, പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. 5, ദൈവം നിങ്ങളോട് ഒപ്പം ഉള്ളതിനാൽ നാം ഈ പ്രതിസന്ധിയും തരണം ചെയ്യും എന്ന് അറിയുക. ദാവീദ് എഴുതിയ ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് കർത്താവ് എൻ്റെ ഇടയൻ എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം. അത് ഓർമ്മയുണ്ടോ? അതിൻ്റെ 2-ാം പകുതി
മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തനം 23. നമുക്ക് സങ്കീർത്തകനോടൊപ്പം ആമേൻ പറയാം. ആമേൻ.